ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, യേശുവിൻ്റെ ജനനസമയത്ത് മാലാഖമാര് പാടി അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ സമാധാനം. ഞാൻ പലപ്പോഴും മാലാഖമാരുടെ ഈ ഗാന ആലാപനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അത്യുന്നതങ്ങളിൽ മഹത്വവും ഭൂമിയിൽ സമാധാനവും ഉണ്ടാകുന്നത്? ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ഈ മണിക്കൂറിൽ ധ്യാനിക്കാൻ പരിശ്രമിക്കുക. അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ സമാധാനം. പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാരം എന്ന മഹാസംഭവം മനുഷ്യവർഗത്തിന് സമാധാനത്തിനുള്ള ഒരു അവസരം ഒരുക്കിത്തന്നു. സുസ്ഥിതി നഷ്ടപ്പെട്ടവർക്കും അങ്ങനെയുള്ളവരുടെ സമൂഹത്തിനും അരക്ഷിതാവസ്ഥയിൽ കഴിയേണ്ട വിധി മനുഷ്യാവതാരത്തോടെ നീക്കപ്പെടുകയാണ്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചു കഴിഞ്ഞു. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുത്തൻ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയുടെ പടിവാതിൽ തുറക്കപ്പെട്ടു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവല്ലോ, അനുരഞ്ജനത്തിൻ്റെ ഫലമാണ് സമാധാനം. ഞാൻ ആവർത്തിക്കുന്നു, അനുരഞ്ജനത്തിൻ്റെ ഫലമാണ് സമാധാനം. എന്നാൽ മനുഷ്യാവതാരത്തോടെ ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ മനുഷ്യന് കഴിയും എന്നതാണ് മനുഷ്യാവതാരത്തിൻ്റെ വലിയ അനുഗ്രഹം. മനുഷ്യാവതാരത്തിലൂടെ ദൈവവും മനുഷ്യവും തമ്മിൽ വീണ്ടും അനുരഞ്ജനപ്പെട്ടു എന്ന സത്യം ചിന്തിച്ചു നോക്കിക്കേ. അനുരഞ്ജനം ആരംഭിക്കേണ്ടത് അഭിപ്രായ പ്രകടനത്തിലൂടെയാണ്. അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി, ഡയലോഗുകൾ നടത്തി അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള വേദികൾ തുറക്കാറുണ്ട് സാധാരണ. ദൈവത്തിൻ്റെ മനോഭാവം അഥവാ ദൈവത്തിൻ്റെ മനസ്ഥിതി അഥവാ ദൈവത്തിൻ്റെ അഭിപ്രായം മനുഷ്യൻ അസന്നിഗ്ധമായി അറിയുന്നത് മനുഷ്യാവതാരത്തിലൂടെ ദൈവം അത് ആവിഷ്കരിച്ചപ്പോഴാണ്. അങ്ങനെയെങ്കിൽ നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത് എന്ന സത്യം നമുക്ക് മറക്കാൻ സാധ്യമല്ല. കാരണം പല്ലിനു പല്ലും കണ്ണിനു കണ്ണും അപൂർണമായ മാനദണ്ഡമാണ് എന്ന് യേശുനാഥൻ നമുക്ക് മനസ്സിലാക്കി തന്നു. പഴയ നിയമകാലം മുതലുണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് പല്ലിനു പകരം പല്ല്, കണ്ണിനു പകരം കണ്ണ് എന്നുള്ള ചിന്ത. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് പൂർണതയുള്ള മനുഷ്യനെ കാണാൻ ചരിത്രത്തിൽ സാധിക്കുന്നു. കാരണം ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ ആ അവതാര പുരുഷൻ പൂർണതയുള്ള മനുഷ്യനായേ തീരൂ. പൂർണതയുള്ള മനുഷ്യൻ, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് നമുക്ക് അംഗീകരിച്ചേ തരമുള്ളൂ. കാരണം വിശുദ്ധ കുർബാനയിലെ, പ്രത്യേകിച്ച് സീറോ മലബാർ ക്രമത്തിൽ മൂന്നാമത്തെ ഗാന്ത പ്രാർത്ഥനയിൽ ഏറ്റുപറയുന്നത് പോലെ, മനുഷ്യാവതാരം ചെയ്ത പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ സത്തയുടെ പ്രതിച്ഛായയാണ്, സ്ത്രീയിൽ നിന്ന് ജാതനായ പൂർണ്ണ മനുഷ്യനുമാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് ആദിയിൽ സൃഷ്ടാവ് അരുളി ചെയ്ത വചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1:26 തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1:26 ദൈവമായ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് അവിടുത്തെ മഹത്വമാണ്. ഒരാളുടെ ഇമേജ് നഷ്ടപ്പെട്ടുവെന്നോ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റുവെന്നോ ഒക്കെ പറഞ്ഞാൽ അയാളുടെ മഹത്വം നഷ്ടപ്പെട്ടു എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോഴൊക്കെ
ഒരാളെക്കുറിച്ച് നമുക്കുള്ള മതിപ്പ് അയാൾ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അത്തരം പ്രവൃത്തിയിലൂടെ ഒരാൾ തൻ്റെ വ്യക്തിത്വത്തെ അഥവാ സത്തയെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക. താൻ ഏതു തരത്തിലുള്ള വ്യക്തിയാണ് എന്ന് സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ ജീവിതമാണ് ദൈവത്തിൻ്റെ പൂർണ്ണ സാദൃശ്യമായ ജീവിതം. ദൈവത്തിൻ്റെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മുമ്പിൽ 33 വർഷക്കാലത്തെ യേശുനാഥൻ്റെ ജീവിതമുണ്ട്. അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന 3 വർഷക്കാലത്തെ അവിടുത്തെ പരസ്യ ജീവിതമുണ്ട്. അപ്പൊ ദൈവത്തിൻ്റെ പൂർണ്ണ സാദൃശ്യം മനുഷ്യനായ ദൈവപുത്രനിലൂടെ ഈ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടി എന്നതാണ് സത്യം. അദൃശ്യനായി നിലകൊണ്ട ദൈവം യേശു ക്രിസ്തുവിലൂടെ ശരീരിയായി ഈ ലോകത്തിൽ ഉടലെടുത്തു. അതോടെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും സ്വഭാവവും വഴി ദൈവത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് മനുഷ്യന് കണ്ട് ബോധ്യപ്പെടാൻ ഇടയായി. ദൈവത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ വിശുദ്ധ ബൈബിളിൽ നമുക്ക് യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ട്. അങ്ങനെ മനുഷ്യാവതാരം രക്ഷയുടെ സ്മാരകമായും ഉപാധിയായും തീർന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലളിതമായി പറഞ്ഞാൽ പൂർണതയുള്ള മനുഷ്യാവസ്ഥ ഈശോയിൽ കാണാനുള്ളത് കൊണ്ട് തകർന്നവരും വീണ്ടെടുക്കപ്പെടേണ്ടവരുമായ നമുക്ക് നമ്മുടെ അപൂർണതയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകും. തകരാത്ത ആ വ്യക്തിപ്രഭാവത്തോട് താരതമ്യം ചെയ്താലല്ലേ തകർന്നവർക്ക് തങ്ങളുടെ അപൂർണതയെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിനോട് താരതമ്യം ചെയ്ത് നാം എല്ലാം നമ്മുടെ അപൂർണത എന്താണ് എന്നറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1:16 നാം വായിക്കുന്നുണ്ടല്ലോ. അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശുനാഥന്റെ കൃപയിൽ നിന്നും ഞാനും നിങ്ങളുമൊക്കെ പൂർണമായ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. കാരണം പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ അപൂർണത മനസ്സിലാക്കുന്നു. നാം പൂർണതയ്ക്ക് വേണ്ടി പൂർണനായ ദൈവത്തെ സമീപിക്കാൻ പഠിക്കണം. നാം അവൻ്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ ഏറ്റുവാങ്ങുമ്പോൾ ദൈവത്തെ അറിയാത്തവരുടെ മുൻപിൽ ദൈവം മഹത്വപ്പെടും. മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യൻ ഏറ്റുവാങ്ങുമ്പോൾ ദൈവത്തെ അറിയാത്തവരുടെ മുമ്പിൽ ദൈവം മഹത്വപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സൂര്യൻ്റെ പ്രകാശം ചന്ദ്രബിംബം ഏറ്റുവാങ്ങി ഇരുളുമൂടിയ ഭൂവിഭാഗത്തിന് അത് പകുത്തു നൽകുമ്പോൾ അത്രയ്ക്കെങ്കിലും സൂര്യൻ്റെ മഹത്വം കാണാൻ സാധിക്കും. സൂര്യൻ്റെ പ്രഭാവലയത്തിൽ നിന്നും ചന്ദ്രബിംബം പ്രകാശം ഉൾക്കൊണ്ട് ഈ ലോകത്തിൻ്റെ ഭൂവിഭാഗത്തിന് നൽകുമ്പോൾ അത് സൂര്യന് മഹത്വമുണ്ടാക്കുന്നു എന്ന സത്യം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഈശോയിൽ ദൈവത്വം പ്രകാശിതമായതുപോലെ എല്ലാവരും ദൈവമഹത്വം സ്വഭാവത്തിൽ ഏറ്റുവാങ്ങിക്കുകയും പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ നഭോമണ്ഡലത്തിൽ കോടിക്കണക്കിന് പൂർണ്ണചന്ദ്രന്മാർ ഉണ്ടായാൽ എന്നതുപോലെ ലോകം ദൈവമഹത്വത്താൽ പൂരിതമാകും. ഇതാണ് ഞാൻ വിഭാവനം കാണുന്ന പുതിയ ലോകം. ദൈവത്തിൽ നിന്നും അവൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് പൂർണ്ണചന്ദ്രന്മാരെ പോലെ ഞാനും നിങ്ങളുമൊക്കെ പ്രശോഭിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകം മുഴുവൻ ദൈവമഹത്വത്താൽ പൂരിതമാവുകയാണ്. അത്യുന്നതങ്ങളിലെ ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ ഭൂമിയിൽ നിറയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്ന് പറയപ്പെട്ടതുപോലെ അത്യുന്നതങ്ങളിലുള്ള ഈ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ അപ്രകാരം നിറഞ്ഞു കവിയുകയാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനം അനുരഞ്ജനത്തിൻ്റെ ഫലമാണ് എന്ന് നാം പറഞ്ഞല്ലോ.
ദൈവത്തിൻ്റെ മനസ്ഥിതി മനുഷ്യാവതാരത്തിലൂടെ അറിഞ്ഞപ്പോൾ നല്ല മനസ്ഥിതിയും മനോഭാവവും എന്താണ് എന്ന് മനുഷ്യൻ ഉറപ്പായി. ലോകത്തിൻ്റെ മനോഭാവങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ അതുപേക്ഷിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വമുള്ള മനസ്ഥിതി സ്വീകരിക്കുവാനും നമുക്ക് കഴിയുന്നു. ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് തെറ്റും ശരിയും നിർണയിക്കുന്ന ഏക മാനദണ്ഡം. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് തെറ്റും ശരിയും നിർവചിക്കുന്ന ഏക മാനദണ്ഡം എന്ന് സ്വീകരിച്ചു കഴിയുമ്പോൾ അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കാനായി എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം നാം അംഗീകരിക്കും. ഏത് കാര്യത്തിലും ഈശോയുടെ മനസ്ഥിതി വെച്ച് പുലർത്തുകയും അവിടുത്തെ സമീപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നാം ഈശോ വഴി ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നു. യേശുക്രിസ്തു വഴിയായി ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയാണ്. പിതാവിനോട് അവിടുത്തെ ഹിതം അറിഞ്ഞ് അവിടുത്തെ ഹിതം പാലിച്ച് ഗാഢബന്ധം പുലർത്തിയ യേശുവിൻ്റെ ഹിതത്താൽ നാം ഐക്യപ്പെട്ടാൽ യേശു വഴി ദൈവത്തോടും ഗാഢബന്ധം പുലർത്താൻ സാധിക്കും നമുക്ക്. അങ്ങനെയാണ് പിതാവിനെയും പുത്രനെയും ഒന്നാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി ഞാനും നിങ്ങളും മാറുക. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെയും പിതാവിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു വസിച്ച് നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ പിതാവിൻ്റെ പ്രവൃത്തി യേശുക്രിസ്തുവിലുണ്ടായതുപോലെ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി നമ്മളിലും ഉണ്ടാകും. ഇതൊരു വലിയ സത്യമാണ്. എപ്രകാരമാണോ യേശുവിൻ്റെയും പിതാവിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു വസിച്ച് നമ്മുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്, അപ്പോൾ പിതാവിൻ്റെ പ്രവൃത്തി യേശുക്രിസ്തുവിലുണ്ടായതുപോലെ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി നമുക്കും ഉണ്ടാകും, നമ്മളിലും ലഭിക്കും എന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ടെങ്കിലും പാപകരമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയി ആരോടെങ്കിലുമൊക്കെ മനസ്സിന് ദേഷ്യവും വെറുപ്പും വെച്ചുകൊണ്ട് നടന്ന് ക്ഷമിക്കാതെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പൗലോസ് അപ്പസ്തോലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1:19 വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആത്മാവിനെ കണ്ണുനീര് കുടിപ്പിക്കാതെ ആത്മാവിനെ ലജ്ജിപ്പിക്കാതെ ആത്മാവിനെ വേദനിപ്പിക്കാതെ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതങ്ങളിൽ കൈമോശം വന്നു പോകാൻ ഉതകും വിധം ജീവിക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് വീണ്ടും വീണ്ടും നിറയാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. സോളമൻ ദൈവതിരുസന്നിധിയിൽ തിരസ്കൃതനായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. സാംസൺ എന്നു പേരുള്ള ബലവാനായ മനുഷ്യൻ ദലീല എന്നു പേരുള്ള പെൺകുട്ടിയുമായി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സാവൂളിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുന്നത് ഞാനും നിങ്ങളുമൊക്കെ പഴയ നിയമഗ്രന്ഥത്തിൽ വായിച്ചറിയുന്നുണ്ടല്ലോ. ഇപ്രകാരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അശുദ്ധാത്മാക്കളുടെ മുമ്പിൽ അടിയറ വയ്ക്കാതെ ആത്മശക്തിയോടും ആത്മചൈതന്യത്തോടും കൂടെ ജീവിക്കുന്ന വ്യക്തികളായി തീരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ വലിയ ദൈവകൃപ നിറഞ്ഞു നിൽക്കും. ഇപ്രകാരം ദൈവീകമായ കൃപാവരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയ്ക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അപ്രകാരം ആഗ്രഹിച്ചു കഴിയുമ്പോൾ അനുരഞ്ജനം സാധ്യമാകും. 4 തരത്തിലുള്ള അനുരഞ്ജനങ്ങൾ ആവശ്യമുണ്ട്. 1 ദൈവത്തോട് അനുരഞ്ജനപ്പെടണം. 2 സഹോദരങ്ങളുമായുള്ള അനുരഞ്ജനം. 3 തന്നോട് തന്നെയുള്ള അനുരഞ്ജനം. 4 ഈ പ്രപഞ്ചവുമായി ഞാൻ അനുരഞ്ജനപ്പെടണം.
ദൈവവുമായുള്ള ബന്ധം മുറിച്ച് എൻ്റെ സ്വന്തമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഞാൻ ആ ദൈവവുമായുള്ള എൻ്റെ ബന്ധം നവീകരിച്ചില്ലെങ്കിൽ ഈ ലോകത്തിൽ അശുദ്ധമായ ജീവിതത്തിൽ അടിമത്വത്തിലായി പോകാനിട വരും. ഈ അടിമത്വത്തിൽ നിന്നും ദൈവീകമായ മേഖലകളിലേക്ക് പറന്നുയരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം ദൈവവുമായുള്ള ബന്ധം നവീകരിച്ചു കഴിയുമ്പോൾ രണ്ടാമതായി നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഞാനും നിങ്ങളും തിരിയണം. പ്രിയപ്പെട്ടവരെ, പാപകരമായ ജീവിത വഴികളിലൂടെ കടന്നുപോയി നമ്മുടെ സഹോദരങ്ങൾക്കെതിരായി മല്ലടിച്ച് അവരെ മോശക്കാരായി ചിത്രീകരിച്ച് മനസ്സിന് വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടന്ന് സഹോദരങ്ങളിൽ നിന്നും നീ അകന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ചുവരവ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധിച്ചെടുക്കണം. അതിനുവേണ്ടി എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ രമ്യതപ്പെടണം. മൂന്നാമതായി, എന്നോട് തന്നെയുള്ള രമ്യത എനിക്ക് ആവശ്യമാണ്. ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്ത് നിർഭാഗ്യകരമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയി ദുര്യോഗം വരുത്തി വച്ചതിനു ശേഷം എനിക്കെന്നോട് തന്നെ അറുപ്പും വെറുപ്പും ഉണ്ടാകുന്നുവെങ്കിൽ എന്നോട് അനുരഞ്ജനപ്പെടേണ്ടിയിരിക്കുന്നു. ഞാൻ ഏതൊരു പാപവും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലിടുന്നുകൊണ്ട് അത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മനഃശാസ്ത്രജ്ഞന്മാര് കോൺഷ്യസ് എന്ന് പറയും. അതുകൊണ്ടാണ് പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് എന്ന് നാം കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ഉള്ളിലിരുന്ന് നീ അത് ചെയ്യരുത് കേട്ടോ എന്ന് എപ്പോഴും എൻ്റെ ഉള്ളിലിടുന്നുകൊണ്ട് പറഞ്ഞു തരികയാണ്. നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ, ജീവനും മരണവും വേർതിരിച്ചറിയാൻ എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിവാസം ചെയ്യുകയാണ്. ആ ആത്മാവ് എന്നെ അനുരഞ്ജനത്തിലേക്ക് നയിക്കുന്ന ആത്മാവാണ്, ഐക്യത്തിൻ്റെ ആത്മാവാണ്, സമാധാനത്തിൻ്റെ ആത്മാവാണ്. ഈ ആത്മീയ ജീവിതം നയിക്കാൻ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വഴി നമുക്കെല്ലാവർക്കും സാധിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്രകാരം ഒരനുരഞ്ജനം സാധിച്ചു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്തിനാ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എൻ്റെ മനസാക്ഷിക്ക് മുമ്പിലും സത്യസന്ധമായി ജീവിക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാൻ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടതില്ല. ഉച്ചൈസ്തരം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണയ്ക്ക് വയ്ക്കപ്പെടുമ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ സത്യാത്മാവ് എൻ്റെ ജീവിതത്തെയും നിങ്ങളുടെ ജീവിതത്തെയും സഹോദര സഹോദരി ആ പൂർണ്ണമായ സത്യത്തിലേക്ക് നയിക്കും. അത് എൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കും. ഈ ദൈവീകമായ സമാധാനം നമ്മുടെ ജീവിതങ്ങളിൽ നിറയുന്നതിനു വേണ്ടി ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. ഇപ്രകാരം ആഗ്രഹിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യേശു തമ്പുരാൻ്റെ പ്രവൃത്തികൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല മിശിഹ എന്നിൽ ജീവിക്കുന്നു എന്ന പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും പൂർത്തിയാകും. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല യേശു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന അവസ്ഥ. പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3:12 പറയുന്നുണ്ടല്ലോ, ക്രൈസ്റ്റ് ജീസസ് ഹാസ് മെയ്ഡ് മീ ഹിസ് ഓൺ. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു സ്വന്തമാക്കുന്ന അനുഭവത്തിലേക്ക് വളരാൻ, ഈ അനുഭവം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കുന്ന അനുഭവം എനിക്കുണ്ടാകണം. ഈശോയുടെ മനോഭാവം സ്വീകരിച്ച് സകല മനുഷ്യരും പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കുമ്പോൾ
സമാധാനപൂർണമായ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. എല്ലാ മനുഷ്യരും ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഒരിടയനും ഒരു തൊഴുത്തുമെന്ന കർത്താവിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനപൂർണമായ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ്. മാർക്സിസമോ സോഷ്യലിസമോ മാത്രമല്ല, അവർ വിഭാവനം ചെയ്ത ഉട്ടോപ്യൻ ചിന്താഗതികൾ മാത്രമല്ല, സമത്വ സുന്ദരമായ ഒരു ലോകമെന്ന് പറയുമ്പോൾ അവിടെ ക്ലാസ് വാറുകളില്ലാത്ത, പരസ്പരം സ്നേഹിക്കുന്ന, സമാധാനകാംക്ഷികളായ മനുഷ്യർ ചേർന്നു ജീവിക്കുന്ന ഒരിടമായി ഈ ലോകം മാറണമെന്നുള്ളതാണ് ക്രൈസ്തവമായ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിനെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ, എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു കാണിക്കയായി ഞാൻ സമർപ്പിച്ചു കഴിയുമ്പോൾ, അനുരഞ്ജനപ്പെടേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കർത്താവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അനുരഞ്ജനത്തിന് ഞാൻ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് ഈശോയോട് ഞാൻ ഓരോ സമയവും ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ ജീവിതം കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാനുള്ള ഉത്തരവാദിത്വം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം നാം മറന്നു പോകാൻ പാടില്ല. അപ്പോൾ മനുഷ്യാവതാരം വഴി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വവും ഭൂമിയിൽ ദൈവകൃപയുടെ സമാധാനവും സംജാതമാകും. ഞാൻ ആവർത്തിക്കുന്നു, ഇപ്രകാരം സമാധാനപൂർണമായ മനുഷ്യാവതാരം വഴി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉടലെടുത്തു കഴിയുമ്പോൾ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ ദൈവകൃപയുടെ സമാധാനവും ഉണ്ടാകുന്ന അവസ്ഥ, ഇതായിരുന്നു യേശുനാഥൻ്റെ, ദൈവപുത്രൻ്റെ മനുഷ്യാവതാരം വഴി ദൈവപിതാവ് വിഭാവനം ചെയ്ത ആകാശവും ഭൂമിയും, ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിലെ സമാധാനവും. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിച്ചിട്ട് സമാധാനത്തിന് വേണ്ടി ഞാൻ യത്നിക്കുമ്പോൾ, അഷ്ടസൗഭാഗ്യങ്ങളിൽ കർത്താവ് പറഞ്ഞില്ലേ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇതൊരു വലിയ വാഗ്ദാനമാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ മുഖം കാണും. മനുഷ്യാവതാരം വഴിയായി ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിച്ചവരാണ് നമ്മളൊക്കെ. ഈ മനുഷ്യാവതാരത്തിലൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ദൈവീകമായ കൃപാവരങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും നിറയുകയാണ്. ഈ ദൈവീകമായ മുഖം എൻ്റെ ജീവിതത്തിൽ വന്നു നിറയാൻ കരുണയുള്ള ദൈവമേ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇപ്രകാരം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ സമാധാനം വിതയ്ക്കുന്നതായി തീരട്ടെ. ഈ സമാധാനത്തിൻ്റെ പ്രവാചകന്മാരായി തീരാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. യുദ്ധങ്ങളും കെടുതികളും പ്രകൃതി ദുരന്തങ്ങളും അക്രമങ്ങളും അഴിമതികളും എങ്ങും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തുന്നവർ മാത്രമല്ല, സമാധാനത്തിനു വേണ്ടി യത്നിക്കുകയും സമാധാന കാംക്ഷികളായി ജീവിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിത്തീരും. അതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് യാചിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമുണ്ടാകാനും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലഭിക്കാനും മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു മിശിഹ നമുക്കെല്ലാവർക്കും അനുഗ്രഹം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവപുത്രൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.